ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. 53-ാമത് അന്താരാഷ്ട്ര ഇന്ത്യൻ ചലച്ചിത്രോത്സവം നവംബർ 20-ാം തീയതി ഗോവയിൽ തുടങ്ങുകയാണ്. കേരളത്തിൻ്റെ അഭിമാനമായി മാറിയ കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഡിസംബറിലും തുടങ്ങാൻ പോവുകയാണ്. ആ സമയത്താണ് നാം ഈ ചർച്ചയ്ക്കായിട്ട് ഇരിക്കുന്നത്. ചലച്ചിത്രോത്സവങ്ങൾ ഇന്ത്യൻ ചലച്ചിത്രങ്ങളെയും മലയാള ചലച്ചിത്രങ്ങളെയും എത്രമാത്രം സ്വാധീനിച്ചു എന്നുള്ളതും ഈ ഡിജിറ്റൽ കാലത്തിൽ നാം ഈ ജീവിക്കുന്ന ഇക്കാലത്തെ ഡിജിറ്റൽ കലാ അനുഭവങ്ങൾ എങ്ങനെയാണ് ചലച്ചിത്ര ഭാഷയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുവാനായിട്ട് ഇന്ന് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഡോക്ടർ സി എസ് വെങ്കടേശ്വരനാണ്. ചലച്ചിത്രങ്ങളെ ഗൗരവമായിട്ട് കാണുന്ന ആളുകൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ് ഡോക്ടർ സി എസ് വെങ്കടേശ്വരൻ. ഇന്ത്യയിലെ പ്രമുഖ ചലച്ചിത്ര ചരിത്രകാരന്മാരിലും ചലച്ചിത്ര നിരൂപകരിലും ഒരാളാണ് ഡോക്ടർ സി എസ് വെങ്കടേശ്വരൻ. 2009-ൽ ചലച്ചിത്ര നിരൂപണത്തിനുള്ള സ്വർണ്ണ കമ്മൽ അദ്ദേഹം നേടി. 2011-ൽ കേരള സംസ്ഥാന അവാർഡും അദ്ദേഹം നേടിയിട്ടുണ്ട്. സ്വാഗതം ഡോക്ടർ സി എസ് വെങ്കടേശ്വരൻ 21-ാം നൂറ്റാണ്ടിലേക്ക്. 53-ാം ചലച്ചിത്രോത്സവം ഗോവയിൽ തുടങ്ങാൻ പോവുകയാണ്. അതിന് തൊട്ട് മുൻപുള്ള ദിവസമാണ് നാം ഈ ചർച്ചയ്ക്കായിട്ട് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ചലച്ചിത്ര ഭാവുകത്വത്തെയും ചലച്ചിത്ര ഭാഷയുടെ പരിണാമത്തെയുമൊക്കെ എല്ലാ ചലച്ചിത്രോത്സവങ്ങളും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. സത്യത്തിൽ ചലച്ചിത്രോത്സവങ്ങൾ അതാത് കാലത്തെ ചലച്ചിത്ര ഭാഷയുടെ പ്രതിഫലനം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ആ റോൾ ഇന്ത്യയുടെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ IFFI ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യക്ക് ഏകദേശം ഒരു 70-ാം വർഷത്തെ ചരിത്രം കൊണ്ടുവരുന്നത് 50-കളുടെ മധ്യത്തിലാണ് ആദ്യത്തെ ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് കുറേ യുദ്ധവർഷങ്ങളില്ലാതായ കൊണ്ടാണ് 53-ാമത്തെ എഡിഷനായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏതൊരു ചലച്ചിത്രമേളയായാലും അതിന് ചില പ്രാഥമികമായ ചില അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില ധർമ്മങ്ങളുണ്ട്. ഒന്ന്, സ്വാഭാവികമായിട്ടും ഓരോ വർഷത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട അന്തർദേശീയ സിനിമകൾ, സംവിധായകർ, പ്രവണതകൾ ഇവയെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ ഒരു സമകാലിക ആഗോള സമകാലിക സിനിമയായിട്ട് പ്രേക്ഷകരെ ബന്ധപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഒരു സിനിമാ സമൂഹത്തെ ബന്ധപ്പെടുത്തുന്നു എന്നുള്ളതാണ് ആദ്യ ധർമ്മം. രണ്ടാമത്തത് ഒരു പക്ഷേ സിനിമയുടെ തന്നെ ഭൂതകാലത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. അതാണ് ഒരു പക്ഷേ റിട്രോസ്പെക്റ്റീവ് എപ്പോഴും ചെയ്യുന്നത്. പല മരിച്ചുപോയ ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ പ്രത്യേക വളരെ പ്രധാനപ്പെട്ട സംവിധായകരായിരിക്കാം, ഇവരുടെ ജീവിതത്തിലേക്കും ഇവരുടെ രചനകളിലേക്കും അവരുടെ ശൈലികളിലേക്കും തിരിഞ്ഞു നോക്കുക എന്നുള്ളത് എല്ലാ ഫിലിം ഫെസ്റ്റുകളും ചെയ്യുന്നൊരു കാര്യമാണ്. മൂന്നാമത്തത് പ്രമേയങ്ങളാണ്. മാറുന്ന കാലത്തിനനുസരിച്ച്, മാറുന്ന രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾക്കനുസരിച്ച് പല പ്രമേയങ്ങൾ പ്രധാനമായി വരുന്നു. ഒരു പക്ഷേ ഇന്ന് വളരെ പ്രധാനപ്പെട്ട പ്രമേയമാണ് യുദ്ധം, അല്ലെങ്കിൽ എന്താ പറയുക, വർഗീയത തുടങ്ങിയ ഒരു ഓരോ കാലഘട്ടത്തിലും ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട പ്രമേയങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള, അല്ലെങ്കിൽ അതിനെ ആസ്പദമാക്കിയുള്ള പാക്കേജുകൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് ഒരു പ്രമേയപരമായി ചലച്ചിത്രമേളയെ സമകാലികമാക്കി നിർത്തുന്നത് അത്തരം പാക്കേജുകളാണ്. നാലാമത്തൊരു കാര്യം എന്ന് പറയുന്നത്, അത് ഏതൊരു പ്രദേശത്തോ ദേശത്തോ ആണ് രാജ്യത്തോ ആണ് നടക്കുന്നത് എങ്കിലും ആ രാജ്യത്തെ സിനിമകളെ എത്ര കണ്ട് അത് പ്രൊമോട്ട് ചെയ്ത് ഷോക്കേസ് ചെയ്യുന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ഒരു ഇന്ത്യൻ പനോരമ പോലുള്ള ഒരു പാക്കേജ് ചെയ്യുന്നത് ഓരോ വർഷത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ സിനിമകളെ ഷോക്കേസ് ചെയ്യുക, അവതരിപ്പിക്കുന്നു, അവർ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 53-ാമത്തെ എഡിഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ IFFIയുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവയൊക്കെ ഈ ധർമ്മങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ നമ്മൾ ചോദിക്കാവുന്നൊരു ചോദ്യം അതിനെ വിലയിരുത്താനായിട്ട്. എനിക്കൊന്നും ഒരു കാര്യം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ IFFIയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ IFFI ഇന്ത്യൻ സിനിമയുടെ ഭാവുകത്വത്തെയും ഭാവനയെയും വലിയ രീതിയിൽ സ്വാധീനിച്ചൊരു മേളയാണ്. എന്ന് വെച്ചാൽ 1955-ലൊക്കെ വരുന്ന ആദ്യത്തെ ഇന്ത്യൻ അന്തർദേശീയ ചലച്ചിത്രമേളയിലെ ചിത്രങ്ങളാണ്, ന്യൂ റിയലിസ്റ്റ് ചിത്രങ്ങളുടെ പാക്കേജാണ് യഥാർത്ഥത്തിൽ ഒരു തലമുറ ഇന്ത്യൻ സംവിധായകർ. ഇപ്പോൾ സത്യജിത് ആയാലും, മൃണാൾ സിൻ ആയാലും, ഒജ്ജിക്കട്ടക്കായാലും, ഋഷികേഷ് മുഖർജി ആയാലും, ചേതൻ ആനന്ദ് തുടങ്ങിയ ഒരു തലമുറ ഇന്ത്യയിലെമ്പാടുമുള്ള ചലച്ചിത്രകാരന്മാരുടെ ചലച്ചിത്ര ഭാവനയെ തന്നെ മാറ്റിമറിച്ചത്. അത് അതിനെ തുടർന്നാണ് ഒരുപാട് ക്ലാസിക്കുകൾ ഉണ്ടായത്. അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ IFFIയുടെ സംഭാവനയാണ് നടത്തുന്നത്. അപ്പം IFFI ഉണ്ടാക്കിയ ഒരു സ്വാധീനമാണ്, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഭാവുകത്വത്തിലുണ്ടാക്കിയ പരിണാമമാണത്.
അപ്പോൾ അത്തരമൊരു ഒരു ദൗത്യം എത്ര കാലം തുടർന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഊർജം ഐ എഫ് എഫ്ക്ക് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യത്തിൻ്റെ കാര്യത്തിൽ അത് ആശ്രയിക്കുന്നത്, കാരണം അത് അതിൻ്റെ ഈ രീതിയിലുള്ള എൻ്റെ തിരഞ്ഞെടുപ്പുകളിലുള്ള ശ്രദ്ധ, തിരഞ്ഞെടുപ്പുകളിലുള്ള ഫോക്കസ്, ഏത് തരം സിനിമകൾ തിരഞ്ഞെടുക്കുന്നു, ഏതൊക്കെ തരം പ്രദേശങ്ങൾ, രാജ്യങ്ങൾ, സംസ്കാരങ്ങൾ, പ്രമേയങ്ങൾ നമ്മൾ ഈ മേളയുടെ കേന്ദ്രത്തിൽ നിർത്തുന്നു, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ 90s ശേഷം, ഒരുപക്ഷെ 90s വരെ ഉണ്ടായിരുന്ന ശ്രദ്ധ ഇത്തരം കാര്യങ്ങൾ, വളരെ പ്രശസ്തമായ അല്ലെങ്കിൽ ഏറ്റവും പ്രസക്തമായ പ്രമേയങ്ങളും ഏറ്റവും പ്രശസ്തരായ സംവിധായകരുടെയും വളരെ ഡീപ്പായിട്ടുള്ള റിട്രോസ്പെക്റ്റീവ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്രമേണ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പുകളുടെ ഒരു അശ്രദ്ധ, വളരെ റാൻഡം സിനിമകളാണ് അവിടെ വരുന്നത്. ഒരു പ്രത്യേക രീതിയിലുള്ളൊരു, എന്നുവെച്ചാൽ ഏതൊരു മേളയും സംഘടിപ്പിക്കപ്പെടുന്നത് വർഷം ഉടനീളമുള്ള സിനിമകൾ കാണലും തിരഞ്ഞെടുപ്പുകളും മറ്റ് മേളകളുമായിട്ടുള്ള നിരന്തരമായ സമ്പർക്കത്തിലൂടെയും പലതരം പ്രോഗ്രാമേഴ്സും ക്യൂറേറ്റേഴ്സും ഒക്കെ ആയിട്ടുള്ള നിരന്തര ബന്ധത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. ആ പ്രക്രിയ അതെല്ലാം നടക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ കാര്യത്തിൽ അത് പലപ്പോഴും ചിലപ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്ന, ഇപ്പോൾ യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡയറക്ടറേറ്റ് ഫിലിം ഫെസ്റ്റിവൽസ് ആയാലും ശരി, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇന്ത്യ ആയാലും ശരി, ഇത് യഥാർത്ഥത്തിലൊരു ഒരു ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു നെഹ്റൂവിയൻ രാഷ്ട്ര സങ്കല്പത്തിൻ്റെ കൂടെ ഭാഗമാണ്. ഒരു നെഹ്റൂവിയൻ കോസ്മോപൊളിറ്റൻ സാർവദേശീയ സങ്കല്പത്തിൻ്റെ കൂടി ഒരു ഉൽപ്പന്നമാണ് യഥാർത്ഥത്തിൽ. അത്തരം ചില ശ്രമങ്ങളാണ് സാംസ്കാരിക രംഗത്തുള്ള ഒരു സാർവദേശീയതയുടെ ഒരു ഒരു എന്താ പറയുക, സാർവദേശീയ സംവാദത്തിൻ്റെ ഒരു ഒരു വേദിയാണ് യഥാർത്ഥത്തിൽ ഐ എഫ് എഫ് ഐ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലൊരു കോസ്മോപൊളിറ്റൻ ആയിട്ടുള്ള സാർവദേശീയമായിട്ടുള്ള തുറസ്സ്, ഒരു തുറവി നമ്മുടെ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ പാക്കേജുകളിൽ ഉള്ളടക്കത്തിലുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. അത് സാധ്യമായിരുന്നത് അല്ലെങ്കിൽ സാധിക്കണമെങ്കിൽ, ഇപ്പോൾ മറ്റ് ഫെസ്റ്റിവലുകളെ നമ്മൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത് സാധ്യമാണ്. യഥാർത്ഥത്തിലൊരു സ്ഥിരമായ സംവിധാനം വേണതിന്. അതുപോലെ തന്നെ ഇത് നിരന്തരം ഈ ചലച്ചിത്രകാരന്മാരെയും ചലച്ചിത്ര പ്രവർത്തകരെയും അല്ലെങ്കിൽ സിനിമകളെയും നിരന്തരം പിന്തുടരുന്ന ഒരു കൂട്ടം ആൾക്കാർ അതിൻ്റെ പിന്നിലുണ്ടാവുള്ളൂ. നിരന്തരമായി അവർക്ക് സിനിമകളുമായി സിനിമക്കാരുടെ സമ്പർക്കമാണ്. ഇതെല്ലാം പലപ്പോഴും നഷ്ടപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിൽ ഇപ്പോൾ ഈ NFDC കീഴിൽ ഈ സ്ഥാപനങ്ങളെല്ലാം, ഡയറക്ടറേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവൽ, ഫിലിം ഡിവിഷൻ ഓഫ് ഇന്ത്യ, നാഷണൽ ഫിലിം മാർക്കറ്റ്, ചിൽഡ്രൻ ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ തുടങ്ങിയ എല്ലാത്തിനെയും ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഒരു ചലച്ചിത്ര മേളയുടെ ഡയറക്ടറേറ്റിന് വേണ്ട വൈദഗ്ധ്യത്തെ അല്ലെങ്കിൽ തുടർച്ചയെ, അതിൻ്റെ ഒരു സ്ഥാപനവൽകൃതമായിട്ടുള്ള അതിൻ്റെ ഒരു അതിൻ്റെ സുഗമതയെ പലപ്പോഴും നിരത്ത അവതാളത്തിലാക്കിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ മേളയെ ബാധിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ. മറ്റൊരു കാര്യം യഥാർത്ഥത്തിൽ ഈ മേളകളെന്ന് പറയുന്നത് ഈ സിനിമയെ, ആഗോള സിനിമയെ ഷോക്കേസ് ചെയ്യുക മാത്രമല്ല, നമ്മളേക്ക് കൊണ്ടുവരിക മാത്രമല്ല, നമ്മുടെ സിനിമയെ എത്ര കണ്ട് നിങ്ങൾക്ക് ആഗോളതലത്തിൽ എത്തിക്കാൻ പറ്റുന്നു എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരുപക്ഷെ ഈ ഫിലിം മാർക്കറ്റ് പോലുള്ള വളരെ ദുർബലമായ ചില ശ്രമങ്ങൾ ഒഴിച്ചാൽ യഥാർത്ഥത്തിൽ ഇന്ത്യൻ സിനിമയെ ഇത്രയും വലിയ ചരിത്രവും പാരമ്പര്യവും സമ്പന്നവും സങ്കീർണവും വൈവിധ്യവുമുള്ള ഒരു സിനിമാ പാരമ്പര്യത്തെ, സിനിമാ ചരിത്രത്തെ നമുക്ക് ലോകത്തിന് മുമ്പിൽ പല രീതിയിൽ ക്യൂറേറ്റ് ചെയ്ത പാക്കേജുകളെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ അർത്ഥത്തിൽ രീതിയിൽ അതിൻ്റെ ഒരു 90s ശേഷമെങ്കിലും ഉണ്ടാകേണ്ട പരിണാമങ്ങൾ, പ്രത്യേകിച്ച് ഡിജിറ്റലൈസേഷന് ശേഷം സംഭവിക്കേണ്ട ഒരു രൂപമാറ്റം, അതിൻ്റെ ഉള്ളടക്കത്തിലും നടത്തിപ്പിലും അതിൻ്റെ ലക്ഷ്യങ്ങളിലും ഉണ്ടാകേണ്ട മാറ്റം അതിന് സംഭവിച്ചിട്ടില്ല. അത് പഴയ പോലെ തന്നെ ഇപ്പോഴും സിനിമകൾ കാണിക്കുന്നൊരു വേദിയായി ചുരുങ്ങി പോകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആധുനിക ഇന്ത്യൻ ചലച്ചിത്ര ഭാഷയെയും നമ്മുടെ ഭാവുകത്വത്തെയും ഒക്കെ എങ്ങനെയാണ് ചലച്ചിത്രോത്സവങ്ങൾ സ്വാധീനിച്ചത് എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞത്. എന്നാൽ അടുത്ത കാലത്ത് അതിന് വന്ന കുറവുകളെക്കുറിച്ചും താങ്കൾ പറഞ്ഞു. ജൂറികളുടെ രാഷ്ട്രീയ ചായ്വുകൾ തിരഞ്ഞെടുപ്പുകളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത്, റിട്രോസ്പെക്റ്റീവിലുള്ള കുറവുകളെക്കുറിച്ച് ഒക്കെ താങ്കൾ വിശദമായിട്ട് സംസാരിച്ചു. എൻ്റെ അടുത്ത ചോദ്യം സത്യത്തിൽ സമാന്തര സിനിമകളെക്കുറിച്ചാണ്. ചലച്ചിത്രോത്സവങ്ങൾ ശക്തിപ്പെടുത്തിയ ഒരു ശാഖയായിരുന്നല്ലോ നമ്മുടെ സമാന്തര സിനിമകൾ. എന്നാൽ ഈ സമാന്തര സിനിമകൾക്കുള്ള സർക്കാർ ധനസഹായം ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞ സമയത്ത് എങ്ങനെയാണ് ഇന്ത്യയിലെ ഈ സമാന്തര സിനിമകൾ അതിജീവിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഏതൊരു സിനിമാ സംസ്കാരത്തിലും ഈ സമാന്തര സിനിമകൾ അല്ലെങ്കിൽ കലാ സിനിമ, ആർട്ട് സിനിമ, അല്ലെങ്കിൽ വളരെ ഗൗരവപൂർവ്വമായിട്ടുള്ള ഒരു പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിനിമ എന്ന് പറയുന്നത് പ്രതി സിനിമ തന്നെയാണ്. അതൊരു ഒരു പ്രതിപക്ഷ സിനിമയാണ്, അതാർത്ഥത്തിൽ ന്യൂനപക്ഷ സിനിമയാണ്. അതൊരു വലിയ വിജയം അല്ലെങ്കിൽ ഒരു ഒരാൾക്കൂട്ടത്തിൻ്റെ പിൻ എന്താ പറയുക, അതൊന്നും അതിനുണ്ടാവില്ല, പിൻബലമൊന്നും അതിനില്ല, ഒരിടത്തുമില്ല. അത് തന്നെയാണ് അതിൻ്റെ ശക്തി ഒരർത്ഥത്തിൽ. പക്ഷേ അതിൽ നിലനിൽക്കണമെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിലെ ഒരു ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയുടെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇത്തരം സിനിമകളെ നിലനിർത്തിയിരുന്നത്
പല രീതിയിൽ ഫണ്ട് ചെയ്തിരുന്നത് അല്ലെങ്കിൽ അവയ്ക്ക് വേദികൾ നൽകിയിരുന്നത് പല രീതിയിലുള്ള ഭരണകൂട സ്ഥാപനങ്ങളാണ്, സർക്കാർ സ്ഥാപനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഫിലിംസ് ഡിവിഷൻ പോലുള്ള NFDC പോലുള്ള സ്ഥാപനങ്ങൾ പല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമായതവരാണ്. അതുപോലെ ടെലിവിഷൻ, ദൂരദർശൻ പോലുള്ള ചാനലുകൾ വഴിയാണ് ഇത് സംപ്രേഷണം ചെയ്യപ്പെട്ടത്. ആ സംപ്രേഷണം നിരന്തരമായിട്ട് എല്ലാ ആഴ്ചയുമുള്ള സംപ്രേഷണം യഥാർത്ഥത്തിൽ സമാന്തര സിനിമക്കാർക്ക് വലിയ സഹായമായിരുന്നു. അവർക്കൊരു ഒരു അവരുടെ ഒരു ഒന്ന് അവർക്ക് അർഹമായിട്ടുള്ള പ്രേക്ഷകരിലേക്ക് എത്താനുള്ളൊരു വേദി കിട്ടുന്നു, രണ്ട് അവർക്ക് ഒരു സാമ്പത്തികമായൊരു ഒരു ഒരു എന്താ പറയുക ഒരു നിക്ഷേപ തുക തിരിച്ചു കിട്ടാനുള്ളൊരു ഒരു ഒരു വേദിയും കൂടിയായിരുന്നു. ഇതെല്ലാം ഇന്നില്ലാതായിരിക്കുകയാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ 90-കൾക്ക് ശേഷം സർക്കാർ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇത്തരം സാംസ്കാരിക നിക്ഷേപങ്ങളിൽ നിന്ന് പിന്മാറുന്നൊരവസ്ഥ നമ്മൾ കാണുന്നത്. ഒപ്പം തന്നെ സാംസ്കാരിക നിക്ഷേപങ്ങളിൽ പിന്മാറുന്നു, സാംസ്കാരിക സംരംഭങ്ങളിൽ പിന്മാറുന്നു. ഒപ്പം തന്നെ സ്ഥാപനങ്ങൾക്കുള്ളിൽ അതിൻ്റെ ഉള്ളടക്കത്തിൽ, സിനിമയുടെ ഉള്ളടക്കത്തിലും ഇത്തരം സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഉള്ളടക്കത്തിൽ കടന്നു കയറ്റുന്നതാണ് ചെയ്യുന്നത്. രണ്ട് രീതിയിലും അത് അപകട നിലയിലാണെന്നുള്ളത്. പക്ഷേ ഇവയെ നിലനിർത്തിയിരുന്നത് സർക്കാർ ഇതര അല്ലെങ്കിൽ ഭരണകൂടത്തിന് പുറത്തുള്ള സിവിൽ സമൂഹം തന്നെയാണ് ഇത്തരം ന്യൂനപക്ഷ സിനിമകളെ, ന്യൂനപക്ഷ പ്രതിപക്ഷ സംസ്കാരത്തെ നിലനിർത്തിയിരുന്നത്. അത് പലപ്പോഴും സമാന്തര വേദികൾ, ഫിലിം സൊസൈറ്റി പോലുള്ള പ്രസ്ഥാനങ്ങൾ, പലതരത്തിലുള്ള എന്താ പറയുക ഒരു പ്രതിപക്ഷ വേദികൾ അല്ലെങ്കിൽ ജനകീയമായിട്ടുള്ള വേദികൾ ആണ് നിലനിർത്തിയിരുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ ഡിജിറ്റലൈസേഷന് ശേഷം, സോഷ്യൽ മീഡിയയുടെ വികാസത്തിന് ശേഷം, പ്രത്യേകിച്ച് യൂട്യൂബ്, ടൊറൻറ്റ് പോലുള്ള സംഭവങ്ങൾ, OTT പോലുള്ള പ്ലാറ്റ്ഫോംസ് വരുന്നു, ഇതോടുകൂടി യഥാർത്ഥത്തിൽ ഒരു കൂട്ടായ സംരംഭങ്ങൾ അല്ലെങ്കിൽ പൊതുവായ വേദികൾ, സമാന്തര വേദികൾ ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മളൊരു 70-കളും 80-കളും ആയിട്ട് 80 ആഘോഷിക്കപ്പെടുന്ന ഒരു ഇന്ത്യൻ സിനിമയുടെയോ മലയാള സിനിമയുടെയോ ഒരു വസന്തകാലം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ളൊരു ഒരു നവതരംഗ കാലം എന്ന് വിളിക്കപ്പെടുന്ന കാലത്തെ അപേക്ഷിച്ച് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു 10 വർഷം എടുക്കുകയാണെങ്കിൽ സമാന്തരം ആർട്ട്, പാരലൽ എന്നൊക്കെ വിളിക്കാവുന്ന സിനിമകളുടെ എണ്ണത്തിൽ വളരെ കൂടുതലുണ്ട്. ശരിക്കും ഇന്ന് മലയാളത്തിൽ കൂടുതൽ സിനിമ ഉണ്ടായിക്കൊണ്ടിരിക്കുക. പക്ഷേ അന്നത്തെ പോലുള്ള ഒരു 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 നവതരംഗ സന്ദർഭമല്ല ഇത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് അതിന് അവയെ ചുറ്റിപ്പറ്റിയുള്ള ഇത്തരം ന്യൂനപക്ഷ സിനിമകളെ അല്ലെങ്കിൽ ഭാവുകത്വത്തെ ചുറ്റിപ്പറ്റി അവയെ സപ്പോർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ അവയെ നിലനിർത്തേണ്ട, അവയെ പോഷിപ്പിക്കേണ്ട എല്ലാതരം സമാന്തര സംവിധാനങ്ങളില്ലാതായിരിക്കുന്നു. സമാന്തരമായിട്ടുള്ള വേദികളില്ല, ഫിലിം സൊസൈറ്റികൾ ആ അർത്ഥത്തിൽ ഇനാക്റ്റീവാണ്. സിനിമ കാണിക്കുക എന്നുള്ളതല്ലാതെ ഇത്തരം സംരംഭങ്ങളൊടുത്തു പോകുന്നില്ല. അതുപോലെ തന്നെ സമാന്തര വ്യവഹാരങ്ങൾ, ഒരു താത്വികമായ വിമർശനപരമായ വ്യവഹാരങ്ങൾ ഇവയെ ചുറ്റിപ്പറ്റിയിട്ടുണ്ടാകുന്നില്ല. ആ രീതിയിൽ വളരെ ഇന്നത്തെ ഒരു സമാന്തര സിനിമക്കാരൻ എന്ന് പറയുന്നത്, സിനിമക്കാർ എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിപരമായ സാഹസിക വൃത്തി പോലെയാണ് ചെയ്യുന്നത്. അവരുടെ വ്യക്തിപരമായ ഒരു സാഹസ വൃത്തി പോലെയാണ് ഇന്ന് സിനിമകളുണ്ടാകുന്നത്. അല്ലെങ്കിൽ അവർക്ക് ചുറ്റും ഒരു കൂട്ടായ്മയോ അവരെ ചുറ്റിപ്പറ്റിയുള്ളൊരു പൊതു സമൂഹത്തിലെ വ്യവഹാരങ്ങളോ അവർക്ക് പൊതുവേദികളൊന്നും ലഭ്യമല്ല എന്നുള്ളതാണ്. ഇതൊപ്പം തന്നെ മുമ്പുണ്ടായിരുന്ന സർക്കാർ സംവിധാനങ്ങൾ, ടെലിവിഷൻ, ദൂരദർശൻ പോലുള്ള വേദികൾ ഇല്ല. സാധാരണ ഇപ്പോൾ മറ്റ് രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ സമാന്തര സിനിമകളെ പലപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുകയെങ്കിലും ചെയ്തിട്ടുള്ള ടെലിവിഷൻ ചാനലുകളാണ്. പലയിടത്തും നമുക്ക് കാണാവുന്ന പല രാജ്യങ്ങളിലും പല ഭാഷകളിലും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇന്ത്യയിൽ, കേരളത്തിൽ അത് വളരെ വളരെ അത്തരം ഒരു സപ്പോർട്ട് തന്നെ യഥാർത്ഥത്തിലില്ല. ഈ മൊത്തം സ്വകാര്യ, ഒന്ന് ദൂരദർശൻ തന്നെ സ്വകാര്യ ചാനലുകൾ അനുകരിക്കുന്നു, രണ്ട് സ്വകാര്യ ചാനലുകൾ കച്ചവട സിനിമകൾ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നു. ഈ രീതിയിലൊരു ഭയങ്കരമായ ഏകാന്തതയിലേക്കാണ് യഥാർത്ഥത്തിൽ സമാന്തര സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഒരു അതിൻ്റെ ഒരു പുതിയ സാധ്യത എന്ന് പറയുന്നത് OTT പോലുള്ള സാധ്യതകളായിരിക്കും. ഒരു പക്ഷേ അവർക്ക് സമാന്തരമായി വരുന്ന വേദികൾ, പക്ഷേ OTT ചാനലുകളുടെ കഴിഞ്ഞൊരു 5 വർഷത്തെങ്കിലും ചരിത്രം നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവരും ഊന്നൽ നൽകുന്നത് താരങ്ങളുള്ള സിനിമകൾക്കും കച്ചവട സിനിമകൾക്കും തന്നെയാണ്. ഇത്തരം സിനിമകൾക്ക് യാതൊരു വേദിയും ലഭിക്കാത്ത ഒരു 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 പ്രശ്നം അവർ നേരിടുന്നുണ്ട്. സമാന്തര സിനിമാ സംരംഭങ്ങളിൽ പൊതു പങ്കാളിത്തം ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഡോക്ടർ CS വെങ്കടേശ്വരൻ ഇപ്പോൾ പറഞ്ഞത്. ഞാനത് പൂർണ്ണമായി യോജിക്കുകയാണ്. സത്യത്തിൽ ആളുകൾ ഇതിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് പുറപ്പെടുന്ന ആളുകൾ വ്യക്തിപരമായ ഒരു സാഹസവൃത്തി പോലെ ഇതിനെ എടുക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ അടുത്ത കാലത്ത് ഡോക്ടർ CS വെങ്കടേശ്വരൻ എഴുതിയ ഒരു ലേഖനത്തിലേക്ക് ഞാൻ താങ്കളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. താങ്കൾ അതിനെ അതിൽ അനലോഗ് യുക്തി, ഡിജിറ്റൽ യുക്തി എന്ന രണ്ട് പരിഗണനകൾ കൊണ്ടുവന്നിരുന്നു. ഈ ഡിജിറ്റൽ കാലത്തെ ചലച്ചിത്ര യുക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ്. ഒരു സാങ്കേതിക വിദ്യയിലുണ്ടായ മാറ്റം എന്നതിലുപരിയായി ഈ ഡിജിറ്റൽ യുക്തി ഒരു നവഭാഷ ചലച്ചിത്രങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ ഒരു കഴിഞ്ഞ 10 വർഷത്തിനിടയിലെങ്കിലും പ്രത്യേകിച്ചും ഈ ഡിജിറ്റലൈസേഷൻ്റെ ഒരു സാങ്കേതിക വിദ്യയുടെ ആക്കം കൂടുന്നതോടുകൂടി അതിലൊരു സിനിമയിൽ ഒരു പുതിയ തലമുറ കടന്നു വരുന്നു. അത്
പ്രധാനമായും അനലോഗ് കാലത്തെ ബാധ്യതകളൊന്നുമില്ലാത്ത വലിയ സ്ഥാപനത്തിൻ്റെ പിൻബലമോ അല്ലെങ്കിൽ മൂലധന ബലമോ ആവശ്യമില്ലാതെ തന്നെ സുഗമമായി ലളിതമായി കുറേക്കൂടെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന സാങ്കേതിക വിദ്യയാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ. അതുകൊണ്ട് തന്നെ ഒരുപാട് ചെറുപ്പക്കാർക്ക് സിനിമയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം കിട്ടി. അത് യഥാർത്ഥത്തിൽ ഒരു സിനിമയുടെ പലതരം ആൾക്കാർ സിനിമയിലേക്ക് കടന്നു വന്നതോടുകൂടി തന്നെ യഥാർത്ഥത്തിൽ ഈ അനലോഗിൻ്റെ ഒരു തരം കെട്ടുമട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഭാരങ്ങളൊന്നും ഇല്ലാതെ ഉള്ള സുഗമമായി സിനിമ ചെയ്യുന്ന ഒരു 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 കാലാവസ്ഥ എന്ന നിലവുണ്ട്. അത് യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ ഈ സങ്കേതങ്ങൾ മാത്രമല്ല, സാങ്കേതിക വിദ്യയുടെ മാറ്റം മാത്രമല്ല, മറിച്ച് അത് പരിപൂർണമായി നമ്മുടെ സിനിമയുടെ എല്ലാ വശങ്ങളെയും, സിനിമയെ ഭാവന ചെയ്യുന്നത് തുടങ്ങി അത് നിർമ്മിക്കുന്നതിലും പോസ്റ്റ് പ്രൊഡക്ഷനിലും എക്സിബിഷനിലും പരസ്പരം ഷെയർ ചെയ്യുന്ന ഇതുവരെയുള്ള കാര്യങ്ങളെ മാറ്റിമറിച്ചൊരു സംഭവമാണ്. അപ്പോൾ ഇതൊരു പുതിയ രീതിയിൽ സിനിമ ചെയ്യാനുള്ള ഒരു ഒരു സാഹചര്യം ഒരുക്കി. ഒപ്പം തന്നെ നമ്മുടെ ഈ ഡിജിറ്റൽ കാലത്തുണ്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ദൃശ്യ വിനോദങ്ങളോട് അല്ലെങ്കിൽ ദൃശ്യ ഉൽപ്പന്നങ്ങളോടുള്ള ഒരു നമ്മളുടെ വിപണി അല്ലെങ്കിൽ നമ്മളുടെ ഒരു നമ്മുടെ തുറസ് നമ്മുടെ എക്സ്പോഷർ എന്ന് പറയുന്നത് വളരെ വ്യാപകമായി. നമ്മളിന്ന് കാണുന്ന പലതരം സിനിമകൾ കാണാനുള്ള സാഹചര്യം ഇന്നത്തെ തലമുറയ്ക്കുണ്ട്, കഴിഞ്ഞ തലമുറയെ അപേക്ഷിച്ച്. അപ്പോൾ ഇവർ കാണുന്ന സിനിമകൾ, ഇവർ ജീവിക്കുന്ന ലോകം എന്ന് പറയുന്ന ഡിജിറ്റൽ ലോകത്തിൻ്റെ അകത്താണ് ഇവർ ജീവിക്കുന്നത്. ഇവരുടെ ലൈവ്ലിഹുഡ്, നിത്യ ജീവിതം, ദൈനംദിന ജീവിതം, അവരുടെ വ്യവഹാരങ്ങൾ, വിനിമയങ്ങൾ എല്ലാം തന്നെ നടക്കുന്നത് അവരുടെ ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയ്ക്ക് അകത്താണ്. ആ ഒരു ആവാസ വ്യൂഹത്തിനകത്താണ് അവർ ജീവിക്കുന്നതും ആലോചിക്കുന്നതും ഭാവന ചെയ്യുന്നതും ആവിഷ്കരിക്കുന്നതെല്ലാം. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു മാറ്റം ഇവരുടെ സിനിമയുടെ ഭാഷയിലുമുണ്ട്. ഇവർ സിനിമ ഇവരുടെ സിനിമ പുതിയ തലമുറ സിനിമകൾ നോക്കുകയാണെങ്കിൽ രണ്ട് രീതിയിലത് അത് ആ സിനിമയ്ക്കകത്ത് കാണാം. ഒന്ന്, ഈ ഇന്ന് ഇവർ മനുഷ്യർ ജീവിക്കുന്ന ലോകത്തിൻ ഉള്ള ലോകത്തിന് സംബന്ധിച്ച ആഗോളീയത, ചില ആഗോളീയമായ ഒരുപാട് സ്ഥലങ്ങൾക്കകത്താണ് ജീവിക്കുന്നത്. രണ്ട്, അതിൻ്റെ തൽക്ഷണത, നിങ്ങൾക്ക് ലോകം മുഴുവൻ പെട്ടെന്ന് എത്താം എന്നുള്ള ഒരു സംഭവം. മൂന്നാമത്, ഈ പല രീതിയിലുള്ള കാര്യങ്ങളെ ഒന്നിപ്പിക്കാം, സങ്കരത്വം എന്ന് പറയുന്ന കാര്യം, ഇതെല്ലാം തന്നെ അതിൽ പുതിയ സിനിമകൾ കാണാം. ഒരുതരം എന്താ പറയുക, ഈ സിനിമകളുടെ ഭാഷയിൽ, സിനിമകളുടെ പരിചരണ രീതിയിൽ, സിനിമകളുടെ പ്രമേയങ്ങളിൽ എല്ലാം തന്നെ ഒരുതരം മുമ്പുണ്ടായിരുന്ന വ്യത്യസ്തമായി ഒരു മനുഷ്യൻ്റെ തോതിലേക്ക്, സാധാരണ ജീവിതത്തിൻ്റെ രീതിയിലേക്ക്, വേഗങ്ങളിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു. അത് ആ ഒരു സുഖം, ആ ഒരു തരം എന്താ പറയുക, ഒരു പരിചിതത്വം, താരപ്പൊലിമയില്ലാത്ത ലോകങ്ങളുടെയും ആഖ്യാനങ്ങളുടെയും ഒരു പരിസരം അവർ തുറന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് അതിൽ ഒരർത്ഥത്തിൽ വെറും പ്രമേയപരമായ മാറ്റമല്ല, ഡിജിറ്റൽ സാങ്കേതിക വിദ്യാപരമായ മാറ്റമല്ല, മൊത്തം ഒരു ഭാവുകത്വ പരിണാമത്തിന് അവർ കാരണമായി. അതവർ എന്താ പറയുക, ആവിഷ്കാരങ്ങളിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. അർത്ഥത്തിൽ ശരിക്കും ഒരു ഒരു പരിണാമമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഇറങ്ങിയ ഒട്ടേറെ സിനിമകൾ, ഇപ്പോൾ പ്രാപ്പട അല്ലെങ്കിൽ ആവാസ വ്യൂഹം പോലുള്ള സിനിമകൾ യഥാർത്ഥത്തിൽ ഒരു ഡിജിറ്റൽ ഇമാജിനേഷൻ്റെ ഭാഗമാണ്. അല്ലാതൊരു ഒരു അനലോഗിൽ ആലോചിച്ച് ഡിജിറ്റൽ സിനിമ ചെയ്യല്ല ഈ ചെറുപ്പക്കാർ ചെയ്യുന്നത്, മറ്റു ഇവരുടെ ആലോചന തന്നെ ഡിജിറ്റലാണ്. നമ്മുടെ നിത്യ ജീവിതം തന്നെ ഒരു ഡിജിറ്റൽ ആവാസ വ്യൂഹത്തിനകത്താണ്. അതൊരു വസ്തുത തന്നെയാണ്. ഇത് ചലച്ചിത്രങ്ങളെ ബാധിച്ചിട്ടുണ്ടോ? ഈ ഡിജിറ്റൽ കാല യാഥാർത്ഥ്യങ്ങളും യുക്തികളുമൊക്കെ ചലച്ചിത്ര ഭാഷയെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് ആഗോളതലത്തിൽ ഈ ഡിജിറ്റൽ കാലത്തുണ്ടായ ചലച്ചിത്ര പ്രതിഭകൾ ആരൊക്കെയാണ് എന്നുള്ളതെന്ന് പറയാമോ? ഒരാൾ തീർച്ചയായിട്ടും ഡിജിറ്റൽ കാലം ആധിക്യത്തിൻ്റെ കാലമാണ്. അത് ദൃശ്യങ്ങളായാലും ശരി, ശബ്ദങ്ങളായാലും ശരി, വിവരമായാലും ശരി, ആഖ്യാനങ്ങളായാലും ശരി, ഇതൊരു വലിയൊരു ആധിക്യത്തിനകത്ത് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പറയാറുണ്ട്, ഈ ഡിജിറ്റൽ കാലം എന്ന് പറയുന്ന പരപ്പിൻ്റേതാണ്, ആഴത്തിൻ്റേതല്ല. ഒരു നിരന്തരമായ ഒരു വിവര ഉത്തേജനത്തിൻ്റേതാണ്, ധ്യാനത്തിൻ്റേതല്ല എന്ന് പറയാറുണ്ട്. പക്ഷേ നിങ്ങളൊരു ലോക സിനിമ എന്ന് പരിശോധിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ പരീക്ഷണങ്ങൾ നടക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലുള്ള ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ നൽകുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. അത് നൽകുന്ന ഒരു ആഗോളീയമായ പരിസരങ്ങളുടെ ലഭ്യത, ഇതെല്ലാം കൂടി ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ പല രീതിയിൽ ഉള്ള പ്രതിലാവണ്യം ഈ പുതിയ സിനിമ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ അപ്പിച്ചാത്മം വീരസദാകുൽ, അല്ലെങ്കിൽ ബലാത്താർ, അല്ലെങ്കിൽ ലാവ് ഡയാസ്, പെഡ്രോ കോസ്റ്റ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ എന്താ പറയുക, മഞ്ജുളെ പോലുള്ള സിനിമക്കാരെടുക്കുകയാണെങ്കിൽ അതെല്ലാം അവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മറ്റൊരു രീതിയിൽ കഥ പറയാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കുറേക്കൂടി ധ്യാനാത്മകമായ രീതിയിൽ, കുറേക്കൂടി ദീർഘമായ ഷോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇന്ന് സാധാരണ നമ്മളെ ചുറ്റി നമ്മൾ ചൂർന്ന് നിൽക്കുന്ന ഒരു ഡിജിറ്റൽ ദൃശ്യ മാധ്യമത്തിൻ്റെ വേഗങ്ങളെ, അതിൻ്റെ ഒരു കാര്യകാരണ യുക്തികളെ,
അതിൻ്റെ വളരെ സംഭവബഹുലവും ശബ്ദായമാനവുമായ അന്തരീക്ഷത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു രീതികളെ പരിപൂർണമായി നിരസിക്കുന്ന അല്ലെങ്കിൽ അതിന് മാറി നിൽക്കുന്ന മറ്റൊരു വേഗം, മറ്റൊരു രീതിയിൽ നിങ്ങളെ ധ്യാനത്തിലേക്കും റിഫ്ലക്ഷനിലേക്കും ക്ഷണിക്കുന്ന ഒരുതരം ഭാഷ, ഒരു ഒരു ചലച്ചിത്ര ഭാഷ, ഒരു ദൃശ്യഭാഷ, ഒരു ആഖ്യാന രീതി അവർ വികസിപ്പിക്കുന്നുണ്ടെന്നുള്ള ഡിജിറ്റൽ കാലം എന്ന് പറയുന്നത് പരപ്പിൻ്റെ കാലം ആണ്, ആഴത്തിൻ്റെ കാലമല്ല എന്ന് പറയാറുണ്ട്. അത് പത്രപ്രവർത്തനത്തിൻ്റെ കാര്യങ്ങളിലായിക്കോട്ടെ, സംഗീതത്തിൻ്റെ കാര്യങ്ങളിലായിക്കോട്ടെ, സാഹിത്യത്തിൻ്റെ കാര്യങ്ങളിലായിക്കോട്ടെ, അത് പ്രതിഫലിക്കാറുണ്ട് എന്ന് പറയുന്നു. പക്ഷേ എങ്കിൽ പോലും ചലച്ചിത്രങ്ങളിൽ ഇപ്പോൾ സി എസ് വെങ്കടേശ്വരൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രതിലാവണ്യ ഭാഷ തന്നെ ചലച്ചിത്രം ഡിജിറ്റൽ കാലത്ത് ഉണ്ടാക്കുന്നുണ്ട് എന്നതും വസ്തുതയാണ്. എൻ്റെ ചോദ്യം ലോങ് ഫോർമാറ്റിനെ കുറിച്ചാണ്. അത് പത്രപ്രവർത്തനത്തിലും സംഗീതത്തിലും എല്ലാം വളരെ ശക്തമായിട്ട് വരുന്ന ഒരു പുതിയ വാദമാണ് ലോങ് ഫോർമാറ്റിൻ്റെ കാലം കഴിഞ്ഞു എന്നുള്ളത്. പക്ഷേ ഡിജിറ്റൽ കാലത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ചലച്ചിത്രങ്ങൾ ലോങ് ഫോർമാറ്റിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. ഈ പ്രവണത എങ്ങനെയാണ് കാണുന്നത്? ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ കോവിഡ് സമയം വലിയ രീതിയിൽ ഇപ്പോൾ OTT പോലുള്ള പ്ലാറ്റ്ഫോംസിന് വൻ പ്രചാരം, ആഗോള രീതിയിൽ ആഗോളതലത്തിൽ തന്നെ വലിയ പ്രചാരം കിട്ടാൻ കാരണമായത്. ചിലരും വീടുകളിലേക്ക് ഒതുങ്ങി, പുറത്തിറങ്ങാൻ പറ്റില്ല, തിയേറ്ററുകൾ അടഞ്ഞു. ഈ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഒട്ടേറെ വലിയ രീതിയിലുള്ള ഒരു ഒരു വിപണി, ഒരു പ്രേക്ഷക വിപണി OTT പോലുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് തുറന്നിടുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ OTTയിലെ കണ്ടൻറ്റ് ശ്രദ്ധിച്ചാൽ അറിയുന്ന മനസ്സിലാവുന്ന ഒരു കാര്യം, അവിടെ യഥാർത്ഥത്തിൽ ലോങ് ഫോർമാറ്റിനാണ് പ്രാമുഖ്യം. ഇപ്പോൾ പല സീസണുള്ള എന്താ സീരീസുകളാണ് അവിടെ ഏറ്റവും അധികം ആൾക്കാർ കാണുന്നത്. അപ്പോൾ ലോങ് ഫോർമാറ്റ് യഥാർത്ഥത്തിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷേ ഒരു സിനിമയിൽ അതിൽ ഉള്ള സിനിമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അതിനെ പ്രതിരോധിക്കാൻ സിനിമ ചെയ്യുന്നത്. സിനിമയിലും ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇപ്പോൾ പെഡ്രോ കോസ്റ്റ ആയാലും ബലാത്താർ ആയാലും അപ്പിച്ചാത് പോങ് ആയാലും സായി മിംഗ്ലിയാങ് ആയാലും എല്ലാവരും തന്നെ വലിയ ഫോർമാറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ നീളമുള്ള സിനിമകൾ ഇന്ന് നിർമ്മിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ചെയ്യുന്നൊരു കാര്യം, രണ്ടിനെയും, ഒന്ന് ഈ ഈ പുതിയ കാലഘട്ടത്തിലെ ഡിജിറ്റൽ വിനോദ മാധ്യമങ്ങൾ അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമുകൾ പോലുള്ളവ ഉപയോഗിക്കുന്ന ഒരു ആഖ്യാന വേഗതയെ ചെറുക്കുന്നു. മറ്റൊന്ന്, ഒരു കുറേക്കൂടി മന്ദതാളത്തിൽ മറ്റൊരു ലാവണ്യം ഉപയോഗിച്ചുകൊണ്ട് ഒരു, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, ഒരു ധ്യാനാത്മകതയിലേക്ക് കാഴ്ചക്കാരെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പ്രതിലാവണ്യമാണ് അവർ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. അതേപോലെ സിനിമയിൽ ഇപ്പോൾ വളരെ സജീവമാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഇപ്പോൾ ലോങ് സിനിമ, വളരെ ദൈർഘ്യമുള്ള സിനിമകൾ, ഒപ്പം തന്നെ സ്ലോ സിനിമ, ഇത് രണ്ടും ഇന്ന് ഒരു പക്ഷേ എല്ലാ അന്തർദേശീയ മേളകളിലും വളരെ പ്രകടമായി തന്നെ വരുന്നുണ്ട്. ഒരു ഒട്ടേറെ ലോകത്തെമ്പാടുമുള്ള, പ്രത്യേകിച്ച് ഏഷ്യയിൽ നിന്നുള്ള ധാരാളം ചലച്ചിത്രകാരന്മാർ, ചലച്ചിത്രകാരികൾ ശ്രമിക്കുന്നത് ഇത്തരം ഒരു 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 ചുവടുമാറ്റമാണ്. ഈ ഇതിൻ്റെ വേഗതയെയും ദൈർഘ്യത്തെയും ചെറുക്കുന്ന കൂടുതൽ വേഗമുള്ള മന്ദതാളമുള്ള മറ്റൊരു തരം, മറ്റൊരു രീതിയിൽ ദൃശ്യത്തെ സമീപിക്കാനും ധ്യാനിക്കാനുമുള്ള അവസരങ്ങളാണ് അവർ ഒരുക്കാൻ ശ്രമിക്കുന്നത്. അത് വലിയ രീതിയിൽ ഒരു ഒരു മാധ്യമ പ്രതിലാവണ്യം മാത്രമല്ല, വലിയൊരു രാഷ്ട്രീയമായിട്ടുള്ള പ്രതിരോധം കൂടി അതിൻ്റെ അകത്തുണ്ട്. ഇതിൽ തൽക്ഷണത്തിലുള്ള നീതി, തൽക്ഷണത്തിലുള്ള എല്ലാ എന്താ ഒരു തരം കരണപ്രതികരണ രീതികളെ ചെറുക്കുന്ന ഒരു 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 തരം ഭാവന അതിൻ്റെ പിന്നിലുണ്ട്. അതെനിക്ക് തോന്നുന്നത് വളരെ സൂക്ഷ്മമായ രാഷ്ട്രീയമായിട്ടുള്ളൊരു ഒരു പ്രാധാന്യം കൂടി അതിനുണ്ടെന്ന് എനിക്ക് ഞാൻ കരുതുന്നത്. OTTയും പുതിയ വിപണികളുമെല്ലാം എങ്ങനെയാണ് നമ്മുടെ പുതിയ കാലത്തെ ചലച്ചിത്ര അനുഭവത്തെ രൂപപ്പെടുത്തുന്നത് എന്നുള്ളതാണ് സി എസ് വെങ്കടേശ്വരൻ ഇപ്പോൾ സംസാരിച്ചത്. 2 ചലച്ചിത്ര ഉത്സവങ്ങളുടെ പടിവാതിൽക്കൽ നിൽക്കുമ്പോഴാണ് 21-ാം നൂറ്റാണ്ട് എന്ന ഈ പരിപാടി നാം അവതരിപ്പിക്കുന്നത്. ഇത്രയും വിശദമായി പുതിയ ചലച്ചിത്ര ഭാഷാ പരിണാമങ്ങളെക്കുറിച്ച് സംസാരിച്ചതിന് ഐ എം താങ്ക്ഫുൾ ടു യു. താങ്ക് യു ഫോർ യുവർ ക്വാളിറ്റി ടൈം, ഡോക്ടർ സി എസ് വെങ്കടേശ്വരൻ. വളരെ നന്ദി. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനും സംസാരിക്കാൻ കഴിഞ്ഞതിനും വളരെ വളരെ നന്ദി.